കോട്ടക്കലിൽ സി പി എം പാർട്ടിയും ഇടതുപക്ഷ കൗൺസിലർമാരും രണ്ട് തട്ടിലെന്ന അടിവരയിട്ട് നവാ ന്യൂസ്. കോട്ടക്കലിൽ സി പി എം പാർട്ടിയും ഇടതുപക്ഷ കൗൺസിലർമാരും രണ്ട് തട്ടിലെന്ന നവാ ന്യൂസ് അടിവരയിട്ട് പ്രതിപക്ഷ കൗൺസിലറും എൽ സി മെമ്പറുമായ ടി പി സുബേർ. വിഷയങ്ങൾ പാർട്ടിയിൽ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും കൗൺസിലർ നവാ ന്യൂസിനോട് പറഞ്ഞു. കോട്ടക്കൽ സി പി എം പാർട്ടിയും ഇടതുപക്ഷ കൌൺസിലർമാരും രണ്ട് തട്ടിലെന്ന നവവാർത്തയെ അനുകൂലിച്ച് പ്രതിപക്ഷ കൌൺസിലറും എൽ സി മെമ്പറുമായ ടി പി സുബൈർ. നഗരസഭയിലെ ഭരണപക്ഷ പ്രതിപക്ഷ കയ്യാങ്കളിയെ തുടർന്ന് ഉടലെടുത്ത വിഷയത്തിലും പദ്ധതി അംഗീകാരത്തിനും പാർട്ടി നേതൃത്വം മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയ്ക്കൊപ്പം നിലപാടെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് പദവി രാജിവെച്ചുള്ള കത്ത് പാർട്ടിക്ക് നൽകിയതായും നവാ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത സാധൂകരിച്ചാണ് സുബൈറിന്റെ പ്രസ്താവന. പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതല്ലേ? പാർട്ടി വേദിയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഉള്ളതെന്നും ടി പി സുബൈർ നവാ ന്യൂസിനോട് പറഞ്ഞു. എല്ലാ കൗൺസിലിനകത്തും അടി നടക്കണം, അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അങ്ങനെ വേണമെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾ ആവശ്യം വരുന്ന കാലത്ത് ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്തു പോവുക എന്നുള്ളതാണ് അതിനകത്തുള്ള നയം. മറ്റൊന്ന് കേസാണ്. കേസ് സ്വാഭാവികമായും അതിൻ്റെ വഴിക്ക് പോവും. അതതിനകത്ത് ആ രീതിയിലേക്ക് പരാതിക്കാരുണ്ട്. രണ്ട് വിഭാഗവും പരാതിയും അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. രണ്ട് കേസുകളായി ചാർജ്. സ്വാഭാവികമായും അതിൻ്റെ അന്വേഷണവും കാര്യമൊക്കെ വരും. ആ രീതിയിലേക്ക് അത് ഇടപെട്ട് പോകും. സ്വാഭാവികമായ നീതി എല്ലാവർക്കും കിട്ടും എന്നതിനാൽ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. പിണറായി ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം ആഭ്യന്തരവകുപ്പ് സി പി എം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ തുല്യമായ നീതി എല്ലാവർക്കും കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു 100% കൗൺസിലർമാർക്ക് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു ആരോപണങ്ങളില്ല. ആരോപണങ്ങൾ അങ്ങനെ പലതും ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ അങ്ങനെ മുഖവിലക്കെടുക്കേണ്ടതില്ല. പാർട്ടിയിൽ പിന്തുണ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പാർട്ടിയുമായി ചർച്ച ചെയ്യേണ്ട അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ പുറത്ത് പറയേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കൈകാര്യം ചെയ്യാനുള്ള വേദികളുണ്ട്. ആ വേദിക്കകത്ത് കൈകാര്യം ചെയ്ത് പോകാൻ മാത്രമേ കഴിയും എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. വിഷയത്തിൽ പരിഹാരം കാണാൻ പാർട്ടിക്കായില്ല എന്നാണ് എൽ സി മെമ്പറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. പൊതുപരിപാടികളിൽ നിന്നും സുബൈറിന്റെ വിട്ടുനിൽക്കലും വിഷയം സങ്കീർണമായി തുടരുന്നതിന് അടിവരയിടുന്നതാണ്. സന്ദീപ് കെ നായർ, ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.